ഹായ് ഫ്രണ്ട്സ്, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ITI കഴിഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ അപേക്ഷാ ഫീസ് ഒന്നും തന്നെ വേണ്ട. നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് നോക്കാം. നമ്മുടെ ഇനി മുതലുള്ള വീഡിയോസ് നമ്മൾ കുറച്ച് ഷോർട്ട് ആയിട്ടാണ് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതോടെ നമുക്ക് ഓപ്പൺ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് നമ്മുടെ അതിന്റെ ലിങ്ക് അല്ല, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എങ്ങനെയാണ് അതിൽ ഈ ഓപ്പൺ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ നിങ്ങൾക്ക് കൂടെ കാണാം നോട്ടിഫിക്കേഷൻ. ഇതിന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ നിങ്ങൾക്ക് കൂടെ കാണാം. ഇതിന്റെ ഒരു ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ച് തുടങ്ങേണ്ട തീയതി ജനുവരി 11, അപേക്ഷയുടെ അവസാന തീയതി ജനുവരി 25 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ ഈ പറയുന്ന NPCL എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഓഫ് ട്രേഡ് നമുക്ക് നോക്കാം. ഏതൊക്കെ ട്രേഡാണ് വിളിച്ചിരിക്കുന്നത്? ഫിറ്റർ 25 വാക്കൻസി, ടെർണറി 9 വാക്കൻസി, ഇലക്ട്രീഷ്യൻ 33 വാക്കൻസി, ദെൻ വെൽഡർ 38, ദെൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് 16, ദെൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്ക് 6 വാക്കൻസി, റെഫ്രിജറേഷൻ ആൻഡ് എസി മെക്കാനിക്ക് 20 വാക്കൻസി, കാർപെന്റർ 19, പ്ലംബർ 20 വാക്കൻസി, വയർമാൻ 16 വാക്കൻസി, ഡീസൽ മെക്കാനിക്ക് 7 വാക്കൻസി, മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ 7 വാക്കൻസി, മെഷീനിസ്റ്റ് 13 വാക്കൻസി, പെയിന്റർ 18 വാക്കൻസി, ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കല് 2 വാക്കൻസി, ഡ്രാഫ്റ്റ്മാൻ സിവില് 2 വാക്കൻസി, പിന്നെ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ഇതിൽ എനിക്ക് 18 വാക്കൻസി, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോപ്പ 18 വാക്കൻസി, സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷിൽ 2 വാക്കൻസി, സ്റ്റെനോഗ്രാഫർ ഹിന്ദിക്ക് 2 വാക്കൻസി, സെക്രട്ടറിയൽ അസിസ്റ്റന്റ് 4 വാക്കൻസി. ആകെ മൊത്തം 295 വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഒരു വർഷത്തേക്കാണ് ഇതിന്റെ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. അതത് ട്രേഡുകളിൽ നിങ്ങൾ ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ അതത് ട്രേഡുകളിൽ നിങ്ങൾ ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആകെ മൊത്തം 295 വാക്കൻസിയില് റിസർവേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അതത് കാസ്റ്റിന് SC ആണെങ്കിൽ 29 വാക്കൻസി, ST ആണെങ്കിൽ 26, OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ അവർക്ക് 79 വാക്കൻസി, EEE ന് 29 വാക്കൻസി, ജനറലിന് 139 വാക്കൻസി. ഓക്കെ, പിന്നെ PWD കാൻഡിഡേറ്റ്സിന് നിശ്ചിതമായുള്ള വാക്കൻസികൾ ഉണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, മുൻപ് നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതായത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പ്രാവശ്യമേ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ സ്റ്റൈപ്പൻഡിന്റെ കാര്യമാണ്. നമുക്ക് ഇതിൽ മന്ത്ലി ഒരു സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്പോൾ ഒരു വർഷത്തെ ഡ്യൂറേഷനുള്ള ITI ആണ് കഴിഞ്ഞതെങ്കിൽ അവർക്ക് 7700 ആണ് ലഭിക്കുക. രണ്ടു വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 8855 രൂപയാണ് അവർക്ക് പെർ മന്ത് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. പിന്നെ ഏജ് ക്രൈറ്റീരിയ ആണ്. ഏജ് മിനിമം ഏജ് 14, മാക്സിമം ഏജ് 24 ആണ്. ഏജ് കണക്കാക്കുന്ന തീയതി 25/1/2023 നിങ്ങൾക്ക് 14 24 ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ SC ST ഉണ്ടായിരിക്കും. OBC ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 27 വയസ്സ് വരെ അപേക്ഷ നൽകാം. SC ST ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെ അപേക്ഷ നൽകാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 34 വയസ്സ് വരെ അപേക്ഷ നൽകാം. പിന്നെ നിശ്ചിതമായുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണം. അതായത് മിനിമം ഒരു ഹൈറ്റ് വേണം. മിനിമം ഹൈറ്റ് വേണ്ടത് 137 സെന്റിമീറ്റർ ആണ് വേണ്ടി വരിക. ദെൻ മിനിമം വെയിറ്റ് വേണ്ടത് 25.4 കിലോഗ്രാം മിനിമം വെയിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ചെസ്റ്റിന്റെ ഒരു എക്സ്പാൻഷൻ റേറ്റ് കൂടെ പറയുന്നുണ്ട്. അതായത് 3.8 സെന്റിമീറ്റർ മിനിമം എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. അതൊക്കെ നോർമലാണ്. ഓക്കെ, അപ്പൊ മിനിമം നമുക്ക് ഈ ഒരു കാര്യം ഉണ്ടായിരിക്കണം, അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ആണ്. സെലക്ഷൻ പ്രൊസീജിയർ ആണ് നിങ്ങൾക്ക് ITI ൽ കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ ഒരു ടോട്ടൽ പെർസെന്റേജ് നോക്കിയിട്ടാണ് ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുക. അതായത് ITI ൽ നല്ല മാർക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. കുറച്ച് ജനറൽ കണ്ടീഷൻ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ട്രെയിനിങ് എവിടെയെന്ന് വെച്ചാൽ ഈ പറയുന്ന മഹാരാഷ്ട്ര സൈറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. താരപ്പൂർ എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ് നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് അടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സമീപത്തുള്ള ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് മഹാരാഷ്ട്രയിലുള്ളവർക്ക് ഒരു മുൻഗണന ഇതിലുണ്ടായിരിക്കും. ഈ പറയുന്ന വാക്കൻസിയിൽ, നിശ്ചിത വാക്കൻസിയിലൊക്കെ ഒരു മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ നൽകുക. കാരണം ഇതിലേക്ക് നമുക്ക് അപേക്ഷാ ഫീസൊന്നും തന്നെ കൊടുക്കേണ്ട, ITI മാർക്കാണ്, എക്സാമോ ഇന്റർവ്യൂ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അവർക്ക് ഒരു മുൻഗണന ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, പ്രിഫറൻസ് ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടില്ല എന്നർത്ഥമല്ല. ഓക്കെ, അപ്പൊ നിശ്ചിതമായുള്ള ഒരു വാക്കൻസിയിലേക്കൊക്കെ അവരെ എന്ത് ചെയ്യാം, പരിഗണിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ,
അപ്പൊ നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണം, അതൊക്കെ ആ സമയത്ത് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല, അത് പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്, ഏതെങ്കിലും ഒരു വേക്കൻസിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് എന്താന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നാപ്സിൽ NAPS ൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, NAPS ൽ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ആ സ്റ്റേജ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഇത് ഈ അപ്രന്റീഷിപ്പ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും NAPS ൽ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ NAPS എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, അതിന്റെ വെബ്സൈറ്റ് ഞാൻ അവസാനം കാണിക്കാം. ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് NAPS ൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അതെങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് ചെയ്തെന്ന് ഉറപ്പിക്കുക. അതിനുശേഷം നമ്മൾ NPCL വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. NPCL വെബ്സൈറ്റ് വഴി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ചെറിയൊരു ഡെമോ ഞാൻ അതിന്റെ ലിങ്ക് ഒക്കെ ഇടുന്ന കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം വീഡിയോയുടെ അവസാന ഭാഗത്ത്. ഓക്കെ, അപ്പൊ അതിൽ കയറി നമ്മൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യണം. അതിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് NAPS ലെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പറൊക്കെ നമ്മൾ NPCL വെബ്സൈറ്റിൽ കൊടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് NPCL നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും NAPS കയറിയിട്ട് NAPS നമ്മൾ എന്ത് ചെയ്യുക, ഈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ അത് അതിൽ എസ്റ്റാബ്ലിഷ്മെന്റ് സെർച്ചിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ട്രേഡിൽ നമ്മൾ ഏത് ട്രേഡിലാണോ NPCL നമ്മൾ അപ്ലൈ ചെയ്തത് അത് ട്രേഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന NAPS വഴിയും അപ്ലൈ ചെയ്യണം. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇതിലെ NAPS എങ്ങനെയാണ് കയറി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന NPCL ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നമ്മൾ NPCL വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്താണ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് JPG ഫോർമാറ്റിൽ മിനിമം 50 KB കുറവുള്ള 50 KB കൂടാൻ പാടില്ല, 50 KB കുറവുള്ള ആ ഒരു സ്കാൻഡ് ഫോട്ടോഗ്രാഫ് റെഡിയാക്കി വെക്കുക. അതിന്റെ ആ ഒരു ഡയമെൻഷൻ 125x165 ആയിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് സിഗ്നേച്ചർ ആണ്. JPG ഫോർമാറ്റിൽ 20 KB കൂടാൻ പറ്റില്ല. ഓക്കെ, അത് അതിന്റെ ആ ഒരു ഡയമെൻഷൻ 125x80 ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ പറയുന്ന ആ രീതിയിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും റെഡിയാക്കി വെക്കുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, NPCL വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം, ITI ഇതൊക്കെ. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷന്റെ ഓരോ പ്രോസസ്സ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൂടെ കൊടുത്തിട്ടുണ്ട്, എനിക്കിതും ചെക്ക് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ്. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഇവിടെ പറയുന്നുണ്ട്, ITയുടെ മാർക്ക് ഷീറ്റ്, എല്ലാ സെമസ്റ്ററിൽ മാർക്ക് ഷീറ്റ് കൊടുക്കുക. ഇനി ഇയർ വൈസ് ആണെങ്കിൽ എല്ലാ ഈ ആ ഒരു എന്താണ് മൊത്തത്തിലുള്ള ആ ഒരു മാർക്ക് ഷീറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതീ പറയുന്ന നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ SC ST OBC ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യണം, അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് NPCL വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, അവർ അപ്ലോഡ് ചെയ്യണം. എന്നാലേ അവർക്ക് അത് ഏജ് റിലാക്സേഷനും പോസ്റ്റ് റിസർവേഷൻ ഒക്കെ ലഭിക്കുകയുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ സബ്മിറ്റ് അപ്ലിക്കേഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ SC ST OBC ഒക്കെ ആണെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെല്ലാം സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ എന്തിനത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ മാതൃകകളൊക്കെ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ഘട്ടം ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് NAPS സൈറ്റ് NAPS. ഈ NAPS നിങ്ങൾ വരിക. ഇതിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം രജിസ്റ്റർ നട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ രജിസ്റ്റർ നട്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം, കാൻഡിഡേറ്റ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോയാൽ മതി. പല വീഡിയോസ് എന്ത് ചെയ്യും, നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാവുന്നതാണ്. ദെൻ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് NPCL, അതായത് ഇതിൽ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലേണ്ട വെബ്സൈറ്റ് ഏതാന്ന് വെച്ചാൽ NPCL വെബ്സൈറ്റിലേക്കാണ്. അത് ഞാൻ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് ഞാൻ ലിങ്ക് തരും. NPCL ലിങ്ക് ആണ് ഞാൻ തരാം. NPCL ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡ്, ഇവിടെ ഈ പേജിൽ നിങ്ങൾക്ക് ഇതിന്റെ വേക്കൻസി കാര്യങ്ങൾ കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കാണാം ഓൺലൈൻ രജിസ്ട്രേഷൻ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പൊ ആദ്യം നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിതാ ഇങ്ങനെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആയിട്ട് പേജ് വരും. ഇതിൽ നിങ്ങൾക്ക് കാണാം NPCL യൂണിറ്റിന്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട് താരാപുരം. അത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം അഡ്വർടൈസ്മെന്റിന്റെ ആ ഒരു അഡ്വർടൈസ്മെന്റ് നമ്പർ, നമ്മൾ കണ്ട അഡ്വർടൈസ്മെന്റ് നമ്പർ തന്നെ അവിടെ വന്ന് നോക്കാം. ദെൻ പോസ്റ്റ് അപ്ലൈഡ്, ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ട്രേഡ് അപ്രന്റീസ് ആണ്, അത് സെലക്ട് ചെയ്യുക. അതിൽ ഏത് ട്രേഡ് ആണ് അല്ലെങ്കിൽ ഏത് ഡിസിപ്ലിൻ ആണ് ചോദിക്കേണ്ടത്, ഫിറ്റർ ഓർ ഇലക്ട്രീഷ്യൻ ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്യുക.
ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്രന്റീഷിപ്പ് എൻറോൾമെന്റ് നമ്പർ. ഓക്കെ, ഈ അപ്രന്റീഷിപ്പ് എൻറോൾമെന്റ് നമ്പർ ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ആപ്സിൽ നമ്മൾ എൻറോൾ ചെയ്ത് കിട്ടുന്ന നമുക്കൊരു നമ്പർ ഉണ്ട്. ഓക്കെ, ആ നമ്പർ ആണ് നമ്മൾ എവിടെ അടിച്ചു കൊടുക്കേണ്ടത്, ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ അത് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക. ഇനി ഇവിടെ ചോദിക്കുന്ന നിലവിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞവരൊക്കെയാണോ ചോദിക്കുന്നത്, നോ കൊടുക്കുക. യെസ് എന്ന് കൊടുത്താൽ നമ്മൾ എലിജിബിൾ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നോ എന്ന് കൊടുക്കുക. ദെൻ കാറ്റഗറി ചോദിക്കുന്ന ജനറൽ ഒ ബി സി ഇതായിരിച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഇതെല്ലാം ഫില്ല് ചെയ്യുന്നില്ല, കാരണം ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ഫോമാണ്. ഇത് രജിസ്റ്റർ ഒന്ന് കൊടുക്കുക, അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 40 കമന്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ 40 കമന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ വെറുതെ ഒരു വീഡിയോ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പൊ NPCL നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്തിനാണ് ആപ്സിന്റെ വെബ്സൈറ്റ് കയറി ഇതിലൂടെയും നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ രണ്ട് രീതിയിലും നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ആപ്സിന്റെ വെബ്സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്രന്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റി. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം സെർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ സെർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിൽ എന്ത് കൊടുക്കുക, ഇവിടെ നിങ്ങൾ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള അത് കറക്റ്റ് അടിച്ചു കൊടുക്കുക. ഏത് ലിമിറ്റഡ് താരാപൂർ മഹാരാഷ്ട്ര സൈറ്റ് ഇങ്ങനെ കംപ്ലീറ്റ് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അടിക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എഴുതി കാണിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് കാണാം പേജ് ലോഡായിട്ട് 73 ഓപ്പണിങ്സ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 15 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 50 സെലക്ട് ചെയ്യുക. കാരണം ഇതിൽ നമുക്ക് 50 കൗണ്ട് നമുക്ക് അല്ലെങ്കിൽ 50 നമ്പർ നിങ്ങൾക്ക് ഇതിൽ കാണിക്കും. ഓക്കെ, അതായത് ഒറ്റ നമുക്ക് ഇങ്ങനെ പേജ് മാറ്റി കളിക്കേണ്ട, ഒരു പേജിൽ തന്നെ നമുക്ക് 50 വേക്കൻസി ആണ് അല്ലെങ്കിൽ 50 കാറ്റഗറി കാണിക്കും. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് തുടക്കത്തിൽ കാണാം, ഇതിൽ 2020 ആണ് ഇവിടെയൊക്കെ. അപ്പൊ അതിങ്ങനെ താഴെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറുന്നത് കാണാൻ പറ്റും. 2023 നോക്കുക നിങ്ങള്, നമുക്ക് 2023 ആണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെയൊക്കെ 2021. അപ്പൊ ഇവിടെ നിങ്ങൾ 2023 10/1/2023 പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വെൽഡർ ആണ്, അപ്പൊ അതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി, നിങ്ങൾ ഡേറ്റ് ഇവിടെ നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ 2021 2023 ഇവിടെ താഴോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വീണ്ടും വീണ്ടും ഇവിടെ കാണാം ഫിറ്ററിന്റെ 2023. ഓക്കെ, അപ്പൊ ഇതിൽ ഇങ്ങനെ നോക്കുക, നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ 2023 തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ ഉണ്ട് അല്ലെങ്കിൽ ട്രേഡ് ഉണ്ട്, അതന്നെ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എന്നുള്ള എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിലുണ്ട്. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് കണ്ടിട്ട് ഈ ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ആപ്സിൽ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അത് ഉണ്ടായതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, NPCL വെബ്സൈറ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യണം. NPCL വെബ്സൈറ്റ് കയറി അപ്ലൈ ചെയ്യുമ്പോൾ ആപ്സിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കണം ഈ കോളത്തില്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും NPCL വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾ സെർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് താരാപൂർ മഹാരാഷ്ട്ര സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അടിച്ചു കൊടുക്കണം. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ 73 ഓപ്പണിങ്സ് ആണ് ഇവിടെ കാണിയും നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾ 2023 നോക്കിയിട്ട് അതിങ്ങനെ അപ്ലൈ ചെയ്യണം. ഏത് ട്രേഡിലേക്കാണ് നിങ്ങൾ NPCL വഴി അപ്ലൈ ചെയ്തത് അതേ സെയിം ട്രേഡിൽ തന്നെ ഇതിലൂടെയും അപ്ലൈ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിലേക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ ലോക്കൽ കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസും വേണ്ട. ITയുടെ ആ ഒരു മാർക്കിന്റെ പെർസെന്റേജ് നോക്കിയിട്ടാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. അതുകൊണ്ട് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ വ്യൂ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല, ജസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മറ്റും നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട് ഇടാൻ. അപ്പൊ NPCL നിങ്ങൾക്ക് ഈ പറയുന്ന ട്രെയിനിങ് ലഭിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരുണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് പരിഗണിക്കാവുന്നതാണ്. മാക്സിമം കമന്റ് ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യുക. ദെൻ താങ്ക് യു.